നമസ്കാരം ഉണ്ട് എല്ലാവർക്കും മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ 1 2021 ശനി മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം ആക്രമിച്ച പുലിയെ അടിച്ചോടിച്ച് വീട്ടമ്മ റവന്യൂ കാൾ സെന്ററിന് ഇന്ന് തുടക്കം പോലീസിനെ പഠിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങുന്നു നോക്കുകൂലി വേണ്ട വൃദ്ധരായിട്ടും ജീവിക്കുന്നത് പണിയെടുത്ത് യൂണിഫോമും ഹാജരും വേണ്ട 8 മണിക്കൂർ ചികിത്സ കിട്ടാതെ യുവാവിന് തെരുവിൽ ദാരുണാന്ത്യം വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം മുംബൈ പിന്നിലൂടെ പതുങ്ങിയെത്തി ആക്രമിച്ച പുള്ളിപ്പുലിയെ ഊന്നുവടി കൊണ്ട് അടിച്ചോടിച്ച 55-കാരിയായ വീട്ടമ്മ മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിനോട് ചേർന്നുള്ള ആരെ മിൽക്ക് കോളനിയിലെ വീടിന് മുന്നിലിരുന്ന നിർമ്മല ദേവി സിംഗിനെ ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് പുലി ആക്രമിച്ചത് മറിഞ്ഞു വീണെങ്കിലും ഞൊടിയിടയിൽ സമീപത്തിരുന്ന ഊന്നുവടിയെടുത്ത് തിരിച്ചാക്രമിച്ചു വടി മുഖത്ത് പതിച്ചതോടെ പതറിയ പുലി പിന്നാക്കം മാറുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒച്ച കേട്ട് സമീപവാസികൾ പാഞ്ഞെത്തിയതോടെ പുലി ഓടിപ്പോയി നിസ്സാര പരിക്കേറ്റ നിർമ്മലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ആയുഷിനെ 4 പുലി ആക്രമിച്ചിരുന്നു കടിച്ചെടുത്ത് 30 അടിയോളം വലിച്ചിഴച്ചു അമ്മാവൻ വിനോദ് കുമാർ അലറി വിളിച്ച് പിന്നാലെ പാഞ്ഞതോടെ കുട്ടിയെ ഉപേക്ഷിച്ച് പുലി മറഞ്ഞു കുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റിരുന്നു ക്രഷർ തട്ടിപ്പിൽ അൻവർ വഞ്ചന ടി ക്രൈംബ്രാഞ്ച് മഞ്ചേരി കർണാടകയിൽ ക്രഷർ ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പ്രവാസി എഞ്ചിനീയറുടെ 50 ലക്ഷം തട്ടിയെന്ന കേസിൽ പി വി അൻവർ MLA പ്രഥമദൃഷ്ട്യാ വഞ്ചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണ റിപ്പോർട്ട് മഞ്ചേരി കോടതിയിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP വിക്രമൻ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ക്രഷറും 26 ഏക്കറും സ്വന്തമെന്ന് പറഞ്ഞാണ് മലപ്പുറം നടുത്തൊടി പട്ടക്കടവ് സ്വദേശി സലീമിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിയത് 10% ഷെയറും മാസം 6 ലക്ഷം ലാഭവിഹിതവും വാഗ്ദാനം ചെയ്ത് പാട്ടത്തിന് ലഭിച്ച 2 ഏക്കറോളം ഭൂമിയിലാണ് ക്രഷറെന്നും ഇതിന്റെ പാട്ടക്കാരൻ മാത്രമാണ് അൻവറിന് കൈമാറിയെന്നുമാണ് അൻവറിന് ഭൂമി നൽകിയ കാസർഗോഡ് സ്വദേശി കെ ഇബ്രാഹിമിന്റെ മൊഴി ക്രഷറിനോട് ചേർന്ന് സ്വന്തം ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കറും കൊറിഞ്ചയിലെ 1.5 ഏക്കറും കൈമാറിയതായി മൊഴി നൽകിയിട്ടുണ്ട് നോക്കുകൂലി വേണ്ട വൃദ്ധരായിട്ടും ജീവിക്കുന്നത് പണിയെടുത്ത് കെ എൻ സുരേഷ് കുമാർ പി ശരണ്യ തൃശൂർ കണ്ണൂർ ഒരു ഉറപ്പുമില്ലാതെ നോക്കുകൂലിക്കായി വഴക്കിടുന്നവർ കണ്ണു തുറന്ന് കാണണം കത്രീനയെയും നാരായണിയെയും കോരിച്ചൊരിയുന്ന മഴയത്തും പൊള്ളുന്ന വെയിലത്തും പാടത്തുണ്ടാകും നാരായണി വയസ്സ് 85 കത്രീനയുടെ വാർക്കപ്പണി കണ്ടാൽ ആരും പറയില്ല വയസ്സ് 90 ഉണ്ടായെന്ന് സിമന്റ് മണലും അതിവേഗം കുഴയ്ക്കും മെറ്റൽ കൂട്ടും നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ 2-ാം നിലയിലേക്ക് ചാരിവെച്ച ഏണിപ്പടിയിലൂടെ കയറിപ്പോകും കാലോ കണ്ണോ തെറ്റില്ല നാട്ടിലാകെ പടന്ന കോവിഡ് കത്രീനയെയും നാരായണിയെയും തൊട്ടില്ല ഈ പ്രായത്തിലും മിതമെങ്കിലും രുചിയറിഞ്ഞ ഭക്ഷണം കഴിക്കും അതാണ് അധ്വാനത്തിന്റെ പകട്ട് ജോലി ചെയ്യാതെ നേടുന്ന പണം ആശുപത്രിയിൽ കൊടുക്കാനെത്തുകയു എന്നുകൂടി പറയും ഇരുവരും യൂണിഫോമും ഹാജരും വേണ്ട ക്ലാസ്സിൽ 30 കുട്ടികൾ തിരുവനന്തപുരം സ്കൂൾ തുറക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ യൂണിഫോമും ഹാജരും നിർബന്ധമാക്കേണ്ടതില്ലെന്ന് അധ്യാപക സംഘടനാ പ്രതിനിധികളുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ യോഗത്തിൽ തീരുമാനമായി ഒരു ക്ലാസ്സിൽ 30 കുട്ടികൾ മതിയെന്ന നിർദ്ദേശം അംഗീകരിച്ചാൽ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഹയർ സെക്കൻഡറി ക്ലാസ്സും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നേരിട്ട് പഠനത്തിലേക്ക് കടക്കാതെ ഹാപ്പിനെസ് കരിക്കുലം ആദ്യഘട്ടത്തിൽ 38 അധ്യാപക സംഘടനകളും 19 യുവജന സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തു ആദ്യഘട്ടത്തിൽ ഉച്ചവരെ ക്ലാസ് 1 മുതൽ 7 വരെയും 10-12 ക്ലാസുകൾ നവംബർ 1-നും മറ്റ് ക്ലാസുകൾ നവംബർ 15-നും മാർഗരേഖ 5-ന് പുറത്തിറക്കും മാസ്ക് സാനിറ്റൈസർ തുടങ്ങിയ ജനകീയ സമിതികൾ എത്തിക്കും അപകടത്തിൽപ്പെട്ടയാളെ ഉപേക്ഷിച്ച് ബന്ധുമുങ്ങി 8 മണിക്കൂർ ചികിത്സ കിട്ടാതെ യുവാവിന് തെരുവിൽ ദാരുണാന്ത്യം അപകടം ഇങ്ങനെ പട്ടിത്താനം ഭാഗത്തേക്ക് പോയ ഓട്ടോ MC റോഡിലെ ഫുട്പാത്തിൽ തട്ടിയാണ് മറിഞ്ഞത് ഓട്ടോക്കിടയിൽപ്പെട്ട ബിനുവിനെ രാജേഷും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ഓട്ടോ നേരെയാക്കി ഇരുവരെയും സമീപത്തെ മൊബൈൽ കടയ്ക്ക് മുന്നിൽ ഇരുത്തിയ ശേഷം നാട്ടുകാർ മടങ്ങി അതിനിടെ ബിനുവിനെ ഓട്ടോയിൽ കയറ്റാൻ ശ്രമിക്കുന്നതും രാജേഷിനെ ചവിട്ടുന്നതുമെല്ലാം മൊബൈൽ ഷോപ്പിലെ CCTV ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പുലർച്ചെ 3 ബിനുവിനെ കടത്തിണയിൽ കിടത്തിയ ശേഷം ഓട്ടോയുമായി രാജേഷ് സ്ഥലം വിട്ടു ഇതിനുശേഷം ബിനു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് രാവിലെ ബിനു അനക്കമില്ലാതെ കിടന്നു കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് തുടർന്ന് ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരേതനായ രവിയാണ് ബിനുവിന്റെ അച്ഛൻ മാതാവ് വിജി സഹോദരി ചിന്നു DGP മുതൽ SHO വരെയുള്ളവരുടെ യോഗം ഞായറാഴ്ച പോലീസിനെ പഠിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇറങ്ങുന്നു തിരുവനന്തപുരം തട്ടിപ്പുകാരുടെ തോളിൽ കൈയിട്ടും പൊതുജനങ്ങളെ അസഭ്യം വിളിച്ചും പരിശോധനയുടെ പേരിൽ വഴിപോക്കരെ പിടിച്ചു പറിച്ചും സർക്കാരിന് നാണക്കേടുണ്ടാക്കുന്ന പോലീസിനെ നന്നാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നു DGP മുതൽ SHO വരെയുള്ളവരുടെ യോഗം ഞായറാഴ്ച വിളിച്ചിട്ടുണ്ട് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന് മുൻ DGP ലോക്നാഥ് ബെഹ്റ പോലീസ് സംരക്ഷണം ഒരുക്കിയതും IG മുതൽ CI വരെയുള്ള 1 ഡസൻ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് ഒത്താശ ചെയ്തതും വിവാദമായതിന് പിന്നാലെയാണ് യോഗം ഔദ്യോഗികമല്ലാത്ത സന്ദർശനങ്ങളും സൗഹൃദങ്ങളും കരുതലോടെ വേണമെന്ന് പോലീസ് ഉന്നതർ അടക്കം മറന്നതിന്റെ തിരിച്ചടിയാണ് പോലീസ് സേന ഇപ്പോൾ അനുഭവിക്കുന്നത് കൊല്ലത്തെ യുവതി ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതും സേനയ്ക്ക് നാണക്കേടുണ്ടാക്കി 60,000 അംഗങ്ങളുള്ള സേനയിൽ ആരിൽ നിന്നെങ്കിലും അപാകതയുണ്ടാകുന്നത് സേനയ്ക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യും നാണം കെടുത്തിയത് ഇങ്ങനെ
പുരാവസ്തു തട്ടിപ്പുകാരനായ മോൺസണുമായുള്ള പോലീസ് ഉന്നതരുടെ ബന്ധവും വഴിവിട്ട സഹായവും ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി മകൾക്ക് 7 പവൻ നെക്ലസ് 95% ഡിസ്കൗണ്ടിൽ വാങ്ങിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി. പൂവാറ റോഡരികിൽ നിന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിയെ റോഡിലും സ്റ്റേഷനിലും തല്ലിച്ചതച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് എഴുകോണിൽ വിമുക്ത ഭടനെ രാത്രിയിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമം. മലപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ ലോറി ഡ്രൈവറെ മർദ്ദിച്ചു. കഴക്കൂട്ടത്ത് വീടിനടുത്തു നിന്ന യുവാവിനെ തല്ലിച്ചതച്ചു. ചടയമംഗലത്ത് 70-കാരനെ കരണത്തടിച്ച് ജീപ്പിലേക്ക് എറിഞ്ഞു. ആറ്റിങ്ങലിൽ ദളിത് യുവാവിനെയും 3-ാം ക്ലാസ്സുകാരി മകളെയും പിങ്ക് പോലീസ് നടുറോഡിൽ വിചാരണ ചെയ്തു. ശ്രീകാര്യത്ത് ബലിയിടാൻ പോയ യുവാവിൽ നിന്ന് 2,000 രൂപ പെറ്റിവാങ്ങി 500 രസീത് നൽകി. കൊട്ടാരക്കര സ്റ്റേഷനിൽ വനിതാ എസ് ഐമാർ തമ്മിലടിച്ചു. റിസോർട്ടിനെതിരായ കേസൊതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട അന്നത്തെ ആറ്റിങ്ങൽ DYSP അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ മകനിൽ നിന്ന് 1,00,000 കൈക്കൂലി വാങ്ങവേ മുണ്ടക്കയം CI പിടിയിൽ. പോലീസിന്റെ പ്രവർത്തനം വിലയിരുത്തിയാണ് പൊതുജനം സർക്കാരിനെ ഇളക്കുന്നത്. അതിനാൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടാവണം കൃത്യനിർവഹണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി. നാണക്കേട് മാറ്റാൻ കേസന്വേഷണത്തിൽ ജാതി മത പരിഗണയ്ക്കോ രാഷ്ട്രീയ സാമുദായിക വ്യക്തിഗത സ്വാധീനത്തിനോ വഴങ്ങരുത്. പാവപ്പെട്ടവരോടും സമ്പന്നരോടും രണ്ടു നീതി വേണ്ട. പരാതി സ്വീകരിക്കണം. പരാതിക്കാരോട് മാന്യമായി പെരുമാറണം. വസ്തുതാപരമായ വിവരമാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെക്കുറിച്ച് എന്ത് വിവരം ലഭിച്ചാലും അന്വേഷിക്കണം. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന വേണം. ക്രിമിനലുകളോടും ഗുണ്ടകളോടും മാഫിയകളോടും സൗഹൃദം പാടില്ല. ഒത്തു കളിച്ചാൽ സസ്പെൻഡ് ചെയ്യും. സർക്കാർ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ സംരക്ഷണം ഉണ്ടാവില്ല. നീതിയും സുരക്ഷയും ഉറപ്പാക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. റവന്യൂ കാൾ സെന്ററിന് ഇന്ന് തുടക്കം. ടോൾ ഫ്രീ നമ്പർ 1800-4252-55255. തിരുവനന്തപുരം റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളും അഭിപ്രായങ്ങളും ജനങ്ങൾക്ക് ഫോണിൽ അറിയിക്കാൻ തിരുവനന്തപുരത്ത് വകുപ്പിന്റെ പ്രത്യേക കാൾ സെന്റർ പ്രവർത്തനം ഇന്ന് ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. കാൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നവയാണെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ ഫോൺ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയും പരിഹാരം നിർദ്ദേശിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ശിവഗിരി മിഷൻ ആശുപത്രിയിൽ ചികിത്സാ ക്യാമ്പ് വർക്കല. ഗാന്ധിജയന്തി ദിനമായ 2 മുതൽ 8 വരെ വർക്കല ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ യോഗ പ്രകൃതി ചികിത്സാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടക്കും. രാവിലെ 9:30 മുതൽ 1 മണി വരെയാണ് സൗജന്യ കൺസൾട്ടേഷൻ. കോവിഡ് രോഗികൾ അനുഷ്ഠിക്കേണ്ട ചികിത്സാ നിർദ്ദേശങ്ങളും കോവിഡ് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രത്യേക ചികിത്സയും ലഭിക്കും. സ്റ്റീം ബാത്ത്, മഡ് ബാത്ത്, സൺ ബാത്ത്, ഫേഷ്യൽ മസാജ്, ഹെർബൽ പാക്ക്, അക്യുപഞ്ചർ എന്നീ ചികിത്സകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 7736780192. കാശിമഠം ദുർഗാദേവി ക്ഷേത്രം മേൽക്കടയ്ക്കാവൂർ കാശിമഠം ദുർഗാദേവി ക്ഷേത്രത്തിലെ നാഗരൂട്ടും ആയില്യം പൂജയും 2:00 രാവിലെ 10:30 വിവിധ പൂജകളോടെ നടക്കും. മാലിന്യ പരിപാലനത്തിന് ഒരാറ്റിങ്ങൽ മാതൃക. മാലിന്യ സംസ്കരണ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് കൈക്കൊള്ളുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ മികച്ച പങ്കാണ് മാലിന്യം പരിപാലനം നിർവഹിക്കുന്നത്. പുരസ്കാരങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികളും ഗവേഷകരും ഈ സംവിധാനത്തെക്കുറിച്ച് അറിയാനെത്തുന്നതും അംഗീകാരമാണ്. SFI കള്ളനജാത മുടപുരത്ത്. ലോക്കൽ കമ്മിറ്റി ഓഫീസ് ശിലാസ്ഥാപനം കല്ലമ്പലത്ത്. അങ്കണവാടി ഓഫീസിന് മുന്നിൽ സമരം. ബ്രാഞ്ച് സമ്മേളനം കടയ്ക്കാവൂരിൽ. തുടർ പഠനത്തിന് സഹായം തേടി ഇരട്ടകൾ. വക്കം മാതാപിതാക്കൾ മരിച്ച ഇരട്ടകൾക്ക് തുടർ പഠനത്തിന് സുമനസ്സുകൾ കനിയണം. വക്കം കുഴിക്കാണത്ത് വീട്ടിൽ 17-കാരായ കീർത്തിയും കിരണും ഇപ്പോൾ കിടപ്പിലായ അമ്മമ്മ 82 ശാന്തയുടെ തണലിലാണ് കഴിയുന്നത്. 2019 SSLC പരീക്ഷ ആരംഭിക്കുന്നതിന് 3 ദിവസം മുൻപാണ് ഇവരുടെ അമ്മ മരിച്ചത്. കടുത്ത വേദനകൾക്കിടയിലും SSLC പരീക്ഷയിൽ ഇരുവരും മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. SFI സേവ് ഇന്ത്യ മാർച്ച്. അങ്കണവാടി ജീവനക്കാർ ധർണ നടത്തി. കാരിവട്ടം കാമ്പസിന് ഇനി തൊണ്ട വരളില്ല. 6,00,000 ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി സ്ഥാപിച്ചു. കാരിവട്ടം കാമ്പസിൽ 100 പഴക്കമുള്ള വാൽ കിണറുകൾ. കേരള സർവകലാശാല കാരിവട്ടം കാമ്പസിലെ തനത് ജലസ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത് 4 വാൽക്കിണറുകൾ. ജിയോളജി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും നടത്തിയ ഫീൽഡ് മാപ്പിംഗിലാണ് 100 വർഷത്തോളം പഴക്കമുള്ള ഇവ കണ്ടെത്തിയത്. ഒരു ദിശയിൽ നിന്ന് പടികെട്ടി ഇറങ്ങിച്ചെന്ന് വെള്ളം എടുക്കാൻ കഴിയുന്ന വിധമാണ് നിർമ്മാണം. ചുറ്റുമുള്ള ഭാഗം സാധാരണ കിണർ പോലെ കുത്തനെ കുഴിച്ചതാണ്. 25 അടി താഴ്ച വരും. ആർക്കിയോളജി വിഭാഗത്തിന്റെ പിന്നിലും ബോട്ടണി വിഭാഗത്തിന്റെ പരിസരത്തുമായി കണ്ടെത്തിയ ഇവ മണ്ണുമൂടി ഉറവ പറ്റിയ നിലയിലാണ്. ഇവ സംരക്ഷിക്കാനാണ് തീരുമാനമെന്ന് അധികൃതർ അറിയിച്ചു. ജിയോളജി ആർക്കിയോളജി വിഭാഗങ്ങൾ സംയുക്തമായി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണത്തിന് ആവശ്യമായ ഫണ്ട് സിൻഡിക്കേറ്റ് അനുവദിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം ഡിവിഷൻ സമ്മേളനം തിരുവനന്തപുരം. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കഴക്കൂട്ടം ഡിവിഷൻ സമ്മേളനം പട്ടം PS സ്മാരകത്തിൽ നടന്നു. നേട്ടങ്ങളുടെ നെറുകയിൽ ഭാരതീയ വിദ്യാഭവൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ വിദ്യാഭവൻ. ടൂറിസം കാരവനുകൾക്ക് നികുതി കുറയ്ക്കും മന്ത്രി ആന്റണി രാജു. കാരവൻ ടൂറിസം സുപ്രധാനം.
ടൂറിസം കാർവനുകളുടെ രജിസ്ട്രേഷൻ അനുമതി എന്നിവയ്ക്ക് ടൂറിസം ഗതാഗത വകുപ്പുകൾ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിദേശികളുടെ വരവ് കുറഞ്ഞ സാഹചര്യത്തിൽ ആഭ്യന്തര ടൂറിസം വളരാൻ കാർവൻ സഹായിക്കും. ഗ്രാമങ്ങളിലും പുതിയ കേന്ദ്രങ്ങളിലും താമസ സൗകര്യം ഒരുക്കാൻ കാർവനുകൾക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോൾഡ് എക്സ്ചേഞ്ച് സ്വാഗതാർഹം എം ബി അഹമ്മദ്. കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരും. മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റ സമ്മാന പദ്ധതി മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ജോയ് ആലുക്കാസിന് ഒമാന്റെ ദീർഘകാല റെസിഡൻസി കാർഡ്. സർക്കാരിന്റെ സമ്പദ് ഭദ്രത ജി എസ് ടി തകർത്തു, ധനമന്ത്രി ബാലഗോപാൽ. കൊച്ചി ജി എസ് ടി വന്നതോടെ നികുതി വിഷയങ്ങളിൽ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം നഷ്ടപ്പെട്ടെന്ന് ദക്ഷിണേന്ത്യൻ ധനമന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ജി എസ് ടി നഷ്ടപരിഹാര രീതിയും ഫലപ്രദമല്ലെന്ന് ഫിക്കിയുടെ ജി എസ് ടി കോൺക്ലേവിൽ പങ്കെടുക്കവേ മന്ത്രിമാർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സമ്പദ് ഭദ്രതയെ ജി എസ് ടി ഗുരുതരമാക്കിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ജി എസ് ടിക്ക് മുമ്പ് കേരളത്തിന് 14-16% വരുമാന വളർച്ചയുണ്ടായിരുന്നു. ജി എസ് ടി വന്നതോടെ വരുമാനത്തിന്റെ 1/3 നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് ധനമന്ത്രി ഡോക്ടർ പളനിവേൽ ത്യാഗരാജനും സമാന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി. പരിഹരിക്കപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ടെങ്കിലും നികുതി ഘടനയിൽ ജി എസ് ടി ചരിത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുവെന്ന് കർണാടക വ്യവസായ മന്ത്രി മുരുകേഷ് നിരാനി പറഞ്ഞു. ഫിക്കി ടാസ്ക് ഫോഴ്സ് ചെയർമാൻ സച്ചിൻ മേനോൻ, തെലങ്കാന ഫിക്കി ചെയർമാൻ ടി മുരളീധരൻ, കർണാടക ചെയർമാൻ കെ ഉല്ലാസ് കാമത്ത്, കേരള കൌൺസിൽ കോ ചെയർ ദീപക് അസ്വാനി, തമിഴ്നാട് ചെയർമാൻ ഡോക്ടർ ജി എസ് കെ വേലു, തെലങ്കാന കോ ചെയർ മുരളി കൃഷ്ണറെഡ്ഡി, ഫിക്കി സെക്രട്ടറി ജനറൽ ദിലീപ് ചെനോയ്, മുകുൾ ഗുപ്ത എന്നിവരും സംസാരിച്ചു. ന്യൂമോകോക്കൽ വാക്സിൻ വിതരണത്തിന് ഇന്ന് തുടക്കം. തിരുവനന്തപുരം ന്യൂമോകോക്കൽ രോഗത്തിനെതിരെ ഇന്നു മുതൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നൽകി തുടങ്ങും. രാവിലെ 8 സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സഭാതർക്കം, വിധി നടപ്പാക്കുന്നതിൽ അലംഭാവമില്ലെന്ന് സർക്കാർ. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കുന്നതിൽ അലംഭാവം കാണിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ഉദാര സമീപനം സ്വീകരിച്ചിട്ടില്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കോലഞ്ചേരി വടവുകോട് സെന്റ് മേരീസ് പള്ളിയിലെ ചടങ്ങുകൾക്ക് പോലീസ് സംരക്ഷണം തേടി. വികാരി ഫാദർ കുര്യാക്കോസ് തണ്ണിക്കോട്ട് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ വിശദീകരണം. പോലീസ് ജനപക്ഷത്ത് നിൽക്കണം മുഖ്യമന്ത്രി. പൊതുജനങ്ങളോട് അടുത്തിടപഴകുന്ന പോലീസിന്റെ പ്രവർത്തനവും വിലയിരുത്തിയാണ് അവർ സർക്കാരിനെ ഇളക്കുന്നതെന്നും അതിനാൽ ജനപക്ഷത്ത് നിന്ന് കൊണ്ടാവണം കൃത്യനിർവഹണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയ 2362 സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2362 പേർ കൂടി പോലീസിന്റെ ഭാഗമായി. 230 എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, 11 എഞ്ചിനീയറിംഗ് ബിരുദാനന്തര ബിരുദക്കാർ, 37 MBA, 230 ബിരുദാനന്തര ബിരുദക്കാർ, 1065 ബിരുദധാരികൾ. ബാലഭാസ്കറിന്റേത് അപകടമരണമെന്നതിൽ ഉറച്ച് CBI. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെയും മകൾ ഉന്നര വയസ്സുകാരി തേജസ്വിനി ബാലിയുടെയും മരണം അമിത വേഗതയിലുള്ള വാഹന അപകടം കൊണ്ടെന്ന മുൻ നിലപാടിലുറച്ച് CBI. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ TP അനന്തകൃഷ്ണൻ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ബാലഭാസ്കറിന്റേത് അപകടമരണമാണെന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിനെതിരെ ബാലഭാസ്കറിന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം. രോഗവ്യാപനം കുറഞ്ഞു, ഫണ്ട് നിലച്ചു, കോവിഡ് ബ്രിഗേഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് രൂപീകരിച്ച കോവിഡ് ബ്രിഗേഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. രോഗവ്യാപന നിയന്ത്രണ വിധേയമായതോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകിയിരുന്ന ഫണ്ട് ഈ മാസം മുതൽ നൽകില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണിത്. താൽക്കാലികമായി നിയമിക്കപ്പെട്ട 2000 പേരുടെ സേവനമാണ് അവസാനിപ്പിക്കുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ NHM ഇത് സംബന്ധിച്ച് നിർദ്ദേശം ജില്ലാ പ്രോഗ്രാം ഓഫീസർമാർക്ക് നൽകി. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, MSW, MBA, MSc ബിരുദധാരികൾ ആശുപത്രികളിലും മെഡിക്കൽ ഓഫീസുകളിലും വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർ, CFLTCDFLTCയിലെ ജീവനക്കാർ. 15914 രോഗികൾ, 15.32% TPR. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 15914 പേർ കൂടി കോവിഡ് ബാധിതരായി. 24 മണിക്കൂറിനിടെ 1,03,871 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 15.32% TPR. 122 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 15073 പേർ സമ്പർക്ക രോഗികളാണ്. 76 ആരോഗ്യ പ്രവർത്തകരും രോഗം ബാധിതരായി. ചികിത്സയിലായിരുന്ന 16758 പേർ രോഗവിമുക്തി നേടി. 745 വാർഡുകളിൽ പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിൽ. മോൺസൺ 3 കൂടി കസ്റ്റഡിയിൽ. മോൺസൺ സുഹൃത്തല്ല ലോക്നാഥ് ബെഹ്റ. പണിയില്ലാതെ കഴിയാൻ വേണം മാസം 25 പറഞ്ഞതെല്ലാം നുണയെന്ന് മോൺസൺ. അനിത വീട്ടിലെത്തിയത് 2 മുൻപ്. മോൺസണുമായുള്ള ബന്ധം IPS അസോസിയേഷൻ നിൽഫിന്നത. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലുമായി പോലീസിന്റെ ഒരു വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥരുടെ ബന്ധം മാത്രം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയ നടപടിയിൽ IPS അസോസിയേഷനിൽ ഭിന്നത. ഭരണതലത്തിൽ സ്വാധീനമുള്ള ആരോപണ വിധേയരായ ചിലരെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കി മറ്റുള്ളവരെ സംശയത്തിന്റെ നിരയിൽ നിർത്താൻ ശ്രമം നടക്കുന്നതായാണ് ആക്ഷേപം. സിവിൽ സർവീസ് അഭിമുഖം നടത്താൻ ബെഹ്റ ഒഡീഷയിലേക്ക്. പുരാവസ്തു തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു.
മോൺസണെതിരെ നാല് കേസ് തട്ടിപ്പിന് തെളിവ്. മുൻ ഡ്രൈവർക്ക് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. അകലമില്ലാത്ത ഉമ്മൻചാണ്ടി. എം എം ഹസൻ എഴുതിയ ഒരു ലേഖനമാണ് ഉമ്മൻചാണ്ടിയുടെ നിയമസഭാംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അടുത്തിടെയാണ് സമാപിച്ചത്. സമാപനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ അടൂർ ഗോപാലകൃഷ്ണനും പെരുമ്പടവൻ ശ്രീധരനുമൊപ്പം ഞാൻ പങ്കെടുത്തു സംസാരിച്ചു. ഒരു ചെറിയ സദസ്സിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേൾക്കെ ഒന്നുറക്കെ പറയണമെന്ന് തോന്നി. ഇതാണ് പ്രതിപാദ്യ വിഷയം. എം എം ഹസൻ എഴുതിയ ഒരു ലേഖനമാണ് അനുഭവ കരുത്തിന്റെ ചുവടുകൾ. അമരവിള രാമകൃഷ്ണൻ ഇന്ന് ലോക വൃദ്ധദിനം. ലോക വൃദ്ധദിനത്തിൽ അമരവിള രാമകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനമാണ് തുടക്കം. ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ 1990 December 14 എടുത്ത തീരുമാനമനുസരിച്ച് 1991 മുതൽ October 1 അന്താരാഷ്ട്ര വൃദ്ധദിനമായി ലോകം ആചരിക്കുന്നു. വയോജനങ്ങൾ സമൂഹത്തിന് നൽകിയ വിലയേറിയ സംഭാവനകൾ സ്മരിക്കുന്നതിനൊപ്പം അവരുടെ ആരോഗ്യ സാമ്പത്തികം സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള മാർഗങ്ങൾ ആവിഷ്കരിക്കാനാണ് ഈ ദിനാചരണം. ഇതാണ് തുടക്കം. ചുമട്ടുതൊഴിലാളി സ്വന്തമാകുമ്പോൾ നിർമ്മാണ സാധനങ്ങളുടെയും മറ്റും കയറ്റിറക്ക് അതുമായി ബന്ധപ്പെട്ടവർക്ക് സ്ഥിരം തലവേദനയാണ്. ചുമട്ട് തൊഴിലാളികൾ അവകാശത്തിനപ്പുറം പേശുബലത്തിന്റെ ഭാഷയിൽ ഇടപെടുകയും വില പേശുകയും ചെയ്യുന്നതാണ് പ്രശ്നം. എത്ര വിവാദമുണ്ടായാലും നോക്കുകൂലി വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. ISROയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന കൂറ്റൻ ഉപകരണം ഇറക്കാൻ നോക്കുകൂലി ആവശ്യപ്പെട്ടത് യൂണിയൻകാരല്ലെന്ന് വിശദീകരണം വന്നെങ്കിലും അതുണ്ടാക്കിയ മോശം പേര് മാറും മുമ്പേ പോത്തൻകോട്ട് കരാറുകാരനെ നോക്കുകൂലിയുടെ പേരിൽ ചുമട്ട് തൊഴിലാളികൾ മർദ്ദിക്കുകയുണ്ടായി. അപ്പൊ നോക്കുകൂലിയെ കുറിച്ചാണ് ഇന്നത്തെ ഒരു എഡിറ്റോറിയൽ. സ്വഭാവമഹിമ ഉറപ്പാക്കേണ്ടത് തന്നെ. സർവ്വ മേഖലകളിലും തട്ടിപ്പുകാരും ക്രിമിനലുകളും അടക്കം കള്ള നാണയങ്ങൾ കയറിപ്പറ്റുന്ന ഇക്കാലത്ത് സർക്കാർ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങളിൽ പുതുതായി നിയമനം നേടുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കാനുള്ള സർക്കാർ തീരുമാനം സർവ്വതാ സ്വാഗതാർഹമാണ്. ഇപ്പോൾ അങ്ങനെയൊരു സമ്പ്രദായം ഇല്ലാത്തതിന്റെ ന്യൂനതകൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം. സർക്കാർ വകുപ്പുകളിൽ PSC മുഖേന നടക്കുന്ന നിയമനങ്ങളിൽ പോലീസ് പരിശോധന നിലവിലുണ്ട്. പുതുതായി എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ക്ഷേമനിധി ബോർഡുകൾ, വികസന അതോറിറ്റികൾ, ദേവസ്വം ബോർഡുകൾ എന്നിവയിലെ നിയമനങ്ങൾക്കും പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാനാണ് ആലോചന. ഇതാണ് ഒരു എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ വിഷയം. ഗുരുദേവ ദർശനത്തിലേക്ക് മടങ്ങണമെന്ന് സത്യദീപം. ഗുരുവിന്റെ പ്രസക്തിയെ പ്രകീർത്തിച്ച് അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണം. നിയമസഭ തിങ്കൾ മുതൽ പാസാക്കാൻ 45 ബില്ലുകൾ. കേരളപ്പിറവിക്ക് കടലാശ്രയിത സഭ. സന്ദർശകരാവാം സ്വാതന്ത്ര്യത്തിന്റെ 75th വാർഷികം. നിയമസഭയെ അധിക്ഷേപിക്കുന്നത് തെറ്റ്. തിരുവനന്തപുരം 15th നിയമസഭയുടെ 3rd സമ്മേളനം തിങ്കളാഴ്ച മുതൽ November 12 നടക്കും. പൂർണ്ണമായും നിയമനിർമ്മാണത്തിനായി ചേരുന്ന സമ്മേളനത്തിൽ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം 7 ബില്ലുകൾ പരിഗണിക്കുമെന്ന് സ്പീക്കർ MP രാജേഷ് വാത്ര സമ്മേളനത്തിൽ അറിയിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകർ 961 പേർക്ക് യോഗ്യതയില്ല. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 961 അധ്യാപകർ അയോഗ്യരാണെന്ന് സർക്കാരിനും സാങ്കേതിക സർവകലാശയ്ക്കും CAG റിപ്പോർട്ട് നൽകി. എയ്ഡഡ് സർക്കാർ കോളേജുകളിലും ഇത്തരക്കാർ ഉണ്ട്. കൂടുതലും സ്വാശ്രയ കോളേജുകളിലാണ്. അധ്യാപകരുടെ യോഗ്യത അറിയിക്കാൻ സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകി. കണക്കുകൾ ഇങ്ങനെ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ 140, യോഗ്യതയില്ലാത്തവർ സർക്കാർ കോളേജുകളിൽ 93, എയ്ഡഡ് കോളേജിൽ 49, സർക്കാർ സ്വാശ്രയത്തിൽ 69, സ്വകാര്യ സ്വാശ്രയത്തിൽ 750. സർവകലാശാലയുടെ വീഴ്ച, മൂല്യനിർണയം തകിടം മറിയുന്നു, അഫിലിയേഷൻ പുതുക്കില്ല. കോൺഗ്രസിൽ വീണ്ടും ചോർച്ച, സോളമൻ അലക്സ് CPMലേക്ക്. തിരുവനന്തപുരം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ പ്രതിസന്ധികൾക്കിടെ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റുമായ സോളമൻ അലക്സ് പാർട്ടി വിട്ടു. സമീപകാലത്തായി കോൺഗ്രസ് വിടുന്ന 4th പ്രമുഖനാണ് ഇദ്ദേഹം. KP അനിൽകുമാർ, PS പ്രശാന്ത്, G രതികുമാർ എന്നിവരെ പോലെ സോളമൻ അലക്സും CPMലേക്ക് പോകാനാണ് തയ്യാറെടുക്കുന്നത്. ഇന്ന് AKG സെന്ററിലെത്തിയേക്കും. കാർഷിക ഗ്രാമവികസന ബാങ്ക് ഭരണം UDFന് നഷ്ടമായി. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് സോളമൻ അലക്സ് കോൺഗ്രസ് വിട്ടതോടെ 10 വർഷമായി തുടരുന്ന ബാങ്ക് ഭരണം UDFന് നഷ്ടമായി. ഒരു വർഷത്തിനുള്ളിൽ കോൺഗ്രസ് തിരിച്ചു വരും, K സുധാകരൻ. യൂണിറ്റ് കമ്മിറ്റി രൂപീകരണത്തിന് തുടക്കം. ഇനി സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാം, KSEBക്ക് വൈദ്യുതി വിൽക്കാം. കൃഷിക്കാർക്ക് സ്വന്തം നിലയിൽ തരിശുഭൂമിയിൽ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാം, KSEBക്ക് വൈദ്യുതി വിൽക്കാം. കൃഷിക്ക് ഉപയോഗിക്കാത്ത തരിശുഭൂമിയിൽ സൗരോർജ്ജ കൃഷി നടത്തുന്ന പദ്ധതിക്ക് സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ അനുമതി. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കുസും പദ്ധതി സംസ്ഥാനത്തിന് അനുകൂലമായ തരത്തിൽ മാറ്റിയെടുത്ത് നടപ്പാക്കുന്നത് മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രത്യേക ഇടപെടലിലൂടെയാണ്. നിർദ്ദന എന്ന കാരണത്താൽ വൃക്കദാനം തടഞ്ഞത് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി പറഞ്ഞത് പണമില്ലാത്തവൻ അവയവദാനം നടത്തരുതെന്ന് നിയമമില്ല. നമ്മുടെ നാട്ടിൽ വിശാല മനസ്സുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് ഇത്തരക്കാരെ സഹായിക്കാൻ കഴിയും. അങ്ങനെയാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാകുന്നത്. വൃക്കദാന താമസിക്കുന്ന മേഖലയിൽ വൃക്കദാനം ചെയ്ത നിരവധി പേരുണ്ടെന്നതും അപേക്ഷ നിരസിക്കാൻ കാരണമാവുന്നില്ല. PSC അഭിമുഖം, കേരള സർവകലാശാല ബിരുദ പ്രവേശനം, കമ്മ്യൂണിറ്റി കോട്ട, കൈരളി ഗവേഷണ അവാർഡ് വിതരണം, 6 മാസത്തെ SSLC പ്ലസ് 2 ഇപ്പോൾ അപേക്ഷിക്കാം.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ചതും കേരള സർവകലാശാല ഉൾപ്പെടെ എല്ലാ സർവകലാശാലകളിലും ഉപരിപഠനത്തിന് അർഹതയുള്ളതും പി എസ് സി യു പി എസ് സി നിയമനങ്ങൾക്ക് യോഗ്യതയുള്ളതുമാണ്. അറ്റസ്റ്റേഷനും അനുയോജ്യ പ്രായപരിധിയില്ല. ആറ് വിഷയങ്ങൾ മാത്രം. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ മലയാളത്തിലും പരീക്ഷ എഴുതാം. യു ടെക് 7994449312. സൗരയൂഥ രഹസ്യങ്ങൾ കണ്ടെത്താൻ ലൂസി ഒക്ടോബറിൽ പുറപ്പെടും. വാഷിംഗ്ടൺ സൗരയൂഥം എങ്ങനെ ഉത്ഭവിച്ചെന്ന രഹസ്യം കണ്ടെത്താനായി നാസയുടെ ലൂസി പേടകം ഒക്ടോബറിൽ പുറപ്പെടും. വേഴത്തിന്റെ മുന്നിലും പിന്നിലുമായി സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ട്രോജൻ ചിഹ്നഗ്രഹങ്ങളിലാണ് ലൂസി സൗരയൂഥത്തിന്റെ ജനന രഹസ്യം തിരയുക. ട്രോജൻ ചിഹ്നഗ്രഹങ്ങൾക്ക് സൗരയൂഥത്തിനോളം തന്നെ പ്രായമുണ്ട്. ഇവയെ നിരീക്ഷിക്കാനുള്ള ആദ്യ ബഹിരാകാശ ദൗത്യമാണിത്. ഒക്ടോബർ 16 ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അറ്റ്ലസ് വി റോക്കറ്റിലോ ആണ് ലൂസി പുറപ്പെടുന്നത്. അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനാണ് പേടകം നിർമ്മിച്ചത്. 1974 എത്യോപ്യയിലെ അഫാറിൽ നിന്ന് ലഭിച്ച മനുഷ്യ ഫോസിലിന്റെ സ്മരണാർത്ഥമാണ് പേടകത്തിന് ലൂസി എന്ന പേര് നൽകിയത്. ഛത്തീസ്ഗഡിലെ 20 എം എൽ എ മാർ ഡൽഹിയിൽ. നജില പ്രധാനമന്ത്രി ചരിത്രമെഴുതി ടുണീഷ്യ. ടുണീഷ്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി നജില ബൌഡൻ റോന്താനെ. വനിതകൾക്ക് പ്രധാന പദവികളിലൊന്നും അവസരം നൽകാത്ത ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിലെ ഈ മാറ്റത്തിൽ അറബ് ലോകമൊന്നാകെ അത്ഭുതപ്പെടുകയാണ്. ടുണീഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സ്ത്രീ സർക്കാർ തലപ്പത്തെത്തുന്നതെന്ന് പ്രസിഡന്റ് സെയ്ദ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ച് മികവ് തെളിയിച്ച വ്യക്തിയാണ് നജിലയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറാണ് നജില. ജൂലൈ 25 പ്രധാനമന്ത്രിയെ പുറത്താക്കി പാർലമെന്റ് മരവിപ്പിച്ച് അധികാരം പ്രസിഡന്റ് ഏറ്റെടുത്തതോടെയാണ് നജില അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയാകുന്നത്. കോവാക്സിന് അനുമതി ഒക്ടോബറിലെന്ന് ജനീവ. ഇന്ത്യയുടെ തദ്ദേശീയ കോവിഡ് വാക്സിനായ കോവാക്സിന് അടിയന്തര ഉപയോഗാനുമതി നൽകുന്നതിനെ കുറിച്ച് ഒക്ടോബറിൽ തീരുമാനമെടുക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. ക്യാപ്റ്റന്റെ ലക്ഷ്യം പുതിയ പാർട്ടി. കോൺഗ്രസ് വിട്ടു ബി ജെ പിയിലേക്കില്ലെന്നും അമരീന്ദർ. മുഖ്യമന്ത്രിയെ കണ്ട് സിദ്ധു. റോഡ് അനന്തമായി അടച്ചിടാനാവില്ല. കർഷക സമരം അതൃപ്തി കാട്ടി സുപ്രീം കോടതി. മയക്കുമരുന്നുമായി നൈജീരിയൻ നടൻ അറസ്റ്റിൽ. ഭവാനിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 53.32% പോളിംഗ്. മമത വോട്ട് ചെയ്യാനെത്തിയപ്പോൾ. കിളിമാനൂർ കൊട്ടാരം കുടുംബാംഗത്തിന്റെ വീട്ടിൽ നിന്ന് ലക്ഷങ്ങളുടെ പാത്രങ്ങൾ കവർന്നു. യുവതിക്ക് നേരെ രണ്ടാം ഭർത്താവിന്റെ ആസിറ്റാക്രമണം. രണ്ടാം ഭർത്താവിന്റെ ആസിറ്റാക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. വട്ടിയൂർക്കാവ് മരുതൻകുഴി സ്വദേശി ലക്ഷ്മിക്കാണ് 32 പരിക്കേറ്റത്. സംഭവത്തിൽ വിളപ്പശാല ചെവള്ളൂർ സ്വദേശി ബിജുവിനെ പോലീസ് തെരയുന്നു. റെയിൽവേയിലെ വനിതാ ജീവനക്കാർ ധർണ നടത്തി തിരുവനന്തപുരത്ത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര 300 നങ്ക നാളെ പുറപ്പെടും. നാഗർകോവിൽ ഈ വർഷത്തെ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര 3 രാവിലെ ആരംഭിക്കും. കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്നുള്ള സരസ്വതി ദേവി, വേളിമല കുമാരകോവിലിൽ നിന്ന് വേലായുധ സ്വാമി, ശുചീന്ദ്രത്തിൽ നിന്ന് 300 നങ്ക എന്നീ വിഗ്രഹങ്ങളാണ് ആചാരപൂർവ്വം എഴുന്നള്ളിക്കുന്നത്. ഇന്നലെ 1855 പേർക്ക് കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1855 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 948 പേർ രോഗമുക്തരായി. 15.6% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 15,603 പേർ ചികിത്സയിലുണ്ട്. പുതുതായി 2,281 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 4,030 പേർ നിരീക്ഷണകാലം പൂർത്തിയാക്കി. കോവിഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 41,525. ചാമ്പ്യൻസ് ലീഗിൽ അവസാന നിമിഷം റൊണാൾഡോ നേടിയ ഗോളിൽ ജയം സ്വന്തമാക്കി മാൻ യുണൈറ്റഡ്. ഒളിമ്പിക്സ് ഹോക്കിയിലെ ഇന്ത്യൻ ഹീറോസ് രൂപീന്ദർ പാലും വിജേന്ദ്ര ലക്രയും വിരമിച്ചു. ഹൈദരാബാദ് 134/7. കുതിരാൻ രണ്ടാം ടണൽ ഏപ്രിലിൽ മന്ത്രി മുഹമ്മദ് റിയാസ്. റഷ്യൻ യാത്രയ്ക്ക് ആശംസ. ചായക്കട ദമ്പതികളെ സന്ദർശിച്ച് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ്. കൊച്ചി റഷ്യൻ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ലോകസഞ്ചാരികളായ ചായക്കടക്കാരൻ കെ ആർ വിജയനും ഫാരിക്കും ആശംസ നേരാൻ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് എത്തി. ഇന്നലെ രാവിലെ 8:30 കടവന്ത്ര ഗാന്ധിനഗറിലെ വിജയന്റെ ശ്രീ ബാലാജി കോഫി ഹൌസിൽ അപ്രതീക്ഷിതമായി മന്ത്രി എത്തിയത്. രാഷ്ട്രപതിയുടെ പേരിലും തട്ടിപ്പ്. റിയൽ എസ്റ്റേറ്റുകാരനെതിരെ അന്വേഷണം. തിരുവനന്തപുരം. രാഷ്ട്രപതിയുടെ നിർദ്ദേശമെന്ന പേരിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിലെ വ്യാജ കത്ത് നൽകി 1.27 കോടി രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ സലീം എം കബീറിനും വ്യാജ കത്ത് റെഡിയാക്കിയ അക്ഷറവ് എന്നയാൾക്കുമെതിരെ ആണ് കെ ടി ഡി എഫ് സി എം ഡിയും കെ സി ബി ചെയർമാനുമായ ബി അശോക് പരാതി നൽകിയത്. ബിസിനസ് ആവശ്യത്തിനായി സലീം കെ ടി ഡി എഫ് സിയിൽ നിന്ന് 10 കോടി രൂപ വായ്പ എടുത്തിരുന്നു. അത് അടച്ചു തീർത്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകളും വായ്പയുടെ പേരിൽ അധികമായി അടച്ച 1.27 കോടി രൂപയും 50 ദിവസത്തിനകം സലീമിന് നൽകണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആവശ്യപ്പെട്ടിരിക്കുന്നതായി കാണിച്ച് വ്യാജരേഖ സെപ്റ്റംബർ 17 സലീം ഓഫീസിൽ സമർപ്പിച്ചു. ഇതനുസരിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് നടപടിയുണ്ടാകുമെന്നാണ് ഭീഷണി. ഇത് വ്യാജമാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു അറിയിപ്പും കെ ടി ഡി എഫ് സിയിൽ ലഭിച്ചിട്ടില്ലെന്നും തട്ടിപ്പിന് ശ്രമിച്ചവർക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി അശോക് ഡി ജി പി അനിൽകാന്തിന് പരാതി നൽകിയത്. മുൻഗണനാ കാർഡ് വിതരണം 15 പൂർത്തിയാക്കും. കെ എസ് ആർ ടി സി മാനേജ്മെന്റിനെതിരെ കാനം രാജേന്ദ്രൻ. ബലൂണിൽ  152 ഗാന്ധി ചിത്രം തീർക്കാൻ ഡാവിഞ്ചി സുരേഷ്.
ചരമങ്ങൾ. വിഷമുള്ളിൽ ചെന്ന ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു. അൽഫിയ കിളിമാനൂർ. വിഷമുള്ളിൽ ചെന്ന ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ചു. കിളിമാനൂർ. വാലഞ്ചേരി കണ്ണയങ്കോട് ബി എസ് മൺസിലിൽ ഷാജഹാൻ സബീന ദമ്പതികളുടെ മകൾ അൽഫിയയാണ് 17 മരിച്ചത്. കാരേറ്റ് മേലാറ്റമഴി മുളവന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയായിരുന്നു. മരം മുറിക്കുന്നതിനിടയിൽ തലയിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. ലോകം ഒരു കുടുംബം. ദുബായ് എക്സ്പോയിൽ ഇന്ത്യ അടിവരയിടുന്നു. ദുബായ്. ലോകം കാത്തിരുന്ന ദുബായ് വേൾഡ് എക്സ്പോ 2020 ലോകം ഒരു കുടുംബം എന്ന ആശയത്തിൽ ഇന്ത്യ ഒരുക്കുന്നത് 4 നിലകളിലുള്ള പവലിയൻ. എക്സ്പോയിലെ വലിയ പവലുകളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. ലോകം ഒരു കുടുംബം എന്ന ആശയത്തിൽ ചരിത്രം മുതൽ ഭാവി വരെയാണ് ഇന്ത്യ ഒരുക്കുന്നത്. കാലാവസ്ഥ, ജൈവ വൈവിധ്യം, ബഹിരാകാശം, ഗ്രാമം, നഗര വികസനം, സഹിഷ്ണുത, അറിവും വിദ്യാഭ്യാസവും, ആരോഗ്യം, കാർഷികം, ജലസംരക്ഷണം എന്നിവയടക്കം 11 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പവലിനിലെ സോണുകൾ. പവലിനിലെ പടുകൂട്ടൻ ഫിത്തിയിലെ ലൈറ്റ് ആൻഡ് ഷോ ഇൽ മേക്ക് ഇൻ ഇന്ത്യയും പ്രത്യക്ഷപ്പെടും. ദുബായ് എക്സ്പോ 2020 എക്സ്പോ പ്രോഗ്രാം 4.5 കിലോമീറ്റർ ചുറ്റളവിൽ പങ്കെടുക്കുന്നത് 192 രാജ്യങ്ങൾ. എക്സ്പോ ഗ്രാമത്തിലേക്ക് മാത്രമായി മെട്രോ സ്റ്റേഷനും സർവീസും. ഗതാഗത സൗകര്യം ഒരുക്കാൻ ചെലവാക്കിയത് 30,000 കോടി രൂപ. വിസ്മയിപ്പിച്ച ഉദ്ഘാടനം. എക്സ്പോയുടെ ഉദ്ഘാടനം ഇന്നലെ UAE സമയം രാത്രി 7:30 ദുബായിൽ എക്സ്പോ ഗ്രാമത്തിലെ പ്രധാന വേദിയിൽ നടന്നു. വിസ്മയിപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുൾപ്പെടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 1000 കലാകാരന്മാരെ അണിനിരത്തി അൽവാസൽ പ്ലാസയിലാണ് പരിപാടി നടന്നത്. 6 എക്സ്പോയിൽ 2.5 കോടി സന്ദർശകർ എത്തുമെന്നാണ് റിപ്പോർട്ട്. 2020 നടക്കേണ്ടിയിരുന്ന എക്സ്പോ കോവിഡിനെ തുടർന്നാണ് 2021 മാറ്റിയത്. ഇന്ന് മുതൽ 2022 March 31 വരെയാണ് എക്സ്പോ. 100 വിദ്യാവനങ്ങളുടെയും ഫോറസ്ട്രി ക്ലബുകളും സ്ഥാപിക്കും മന്ത്രി AK ശശീന്ദ്രൻ. കോവിഡ് മരണം നിർണ്ണയിക്കാൻ ജില്ലാതല സമിതികൾ 10 ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കത്തക്ക വിധമാണ് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത്. അർഹരായ എല്ലാവർക്കും പ്രയോജനം ലഭ്യമാകും. വീണ ജോർജ്, ആരോഗ്യമന്ത്രി. കോവിഡ്. കേരളം 1. ന്യൂഡൽഹി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സജീവ കോവിഡ് കേസുകൾ ഉള്ളത് കേരളത്തിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ആകെ സജീവ കേസുകളുടെ 52% കേരളത്തിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി. ഇറച്ചി മുട്ട സ്വയം പര്യാപ്തത നേടുമെന്ന് മുഖ്യമന്ത്രി. TP കേസ് പ്രതികളെ പിടിച്ച 2 IPS. ഷൌക്കത്ത് അലിയും സന്തോഷും. തിരുവനന്തപുരം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സാഹസികമായി പിടികൂടിയ പോലീസിലെ 2 പുലിക്കുട്ടികൾക്ക് IPS. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന AP ഷൌക്കത്ത് അലി, KV സന്തോഷ് എന്നിവർക്കാണിത്. 100,000 ഉംറയിൽ ഏർപ്പെടാം. കോഴിക്കോട് വിമാനത്താവള വികസനം വേഗത്തിലാക്കണം. കോഴിക്കോട് വിമാനത്താവള വികസനം ദ്രുതഗതിയിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ വിമാനത്താവളങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് വിമാനത്താവള വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.